നമസ്കാരം വിക്രമന് ഒരു കെ എസ് എഫ് ഇ ചിട്ടിയുണ്ട് ചിട്ടി ഇതാണ് അയ്യായിരം ഇൻറ്റു നാൽപ്പത് രണ്ട് ലക്ഷം അതായത് രണ്ട് ലക്ഷം രൂപയാണ് ചിട്ടി തുക നാൽപ്പത് മാസമാണ് ചിട്ടിയുടെ കാലാവധി അയ്യായിരം രൂപയാണ് ഒരു മാസം അടയ്ക്കേണ്ട പരമാവധി തുക ചിട്ടി ആരംഭിച്ചു പത്താമത്തെ മാസം വിക്രമൻ ഈ ചിട്ടി ലേലത്തിൽ പിടിച്ചു ലേലക്കിഴിവും ഫോർമാൻസ് കമ്മീഷനും എല്ലാം കിഴിച്ച് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയാണ് വിക്രമന് കെ എസ് നിന്ന് ഇനി കിട്ടേണ്ടത് ഈ പണം കിട്ടണമെങ്കിൽ വിക്രമൻ നിർബന്ധമായിട്ടും കെ എസ് എഫ് ഇക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് എത്ര രൂപയ്ക്ക് തുല്യമായ ഈടാണ് വിക്രമൻ കൊടുക്കേണ്ടത് കെ എസ് നിന്നും കിട്ടേണ്ട തുകയായ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയ്ക്ക് തുല്യമായ ഈടാണോ വിക്രമൻ കൊടുക്കേണ്ടത് അല്ല ഇനി ആ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തിൽ നിന്നും പത്തു മാസം കൊണ്ട് വിക്രമൻ അടച്ച തുക കുറച്ച് ബാക്കി തുകയ്ക്ക് തുല്യമായ ഈടാണോ കൊടുക്കേണ്ടത് അതുമല്ല ഇനി അങ്ങനെയാണെങ്കിൽ എത്ര രൂപയ്ക്ക് തുല്യമായ ഈടാണ് വിക്രമൻ ഗെഎസ്എഫ് കൊടുക്കേണ്ടത് ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ചിട്ടിയുടെ കാലാവധി എത്ര മാസമായിരുന്നു നാൽപ്പത് മാസമായിരുന്നു വിക്രമൻ പത്തു മാസത്തെ പണം അടച്ചു കഴിഞ്ഞതാണ് ഇനി അടയ്ക്കാൻ ബാക്കിയുള്ളത് മുപ്പത് മാസത്തെ പണമാണ് ഒരു മാസം അയ്യായിരം രൂപയാണ് പരമാവധി അടവ് അപ്പോൾ മുപ്പത് ഗുണിക്കണം അയ്യായിരം ഒരു ലക്ഷത്തി അൻപതിനായിരം വരും ഈ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിന് പറയുന്ന പേരാണ് ഫ്യൂച്ചർ ലൈബിലിറ്റി ഈ ഫ്യൂച്ചർ ലൈബിലിറ്റിക്ക് തുല്യമായ ഈഡാണ് വിക്രമൻ കെ എസ് എഫിക്ക് കൊടുക്കേണ്ടത് അതായത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് തുല്യമായ ഈട് വിക്രമൻ കെ എസ് എഫിക്ക് കൊടുക്കണം അപ്പോൾ എത്ര രൂപയ്ക്ക് തുല്യമായ ആണ് ചിട്ടിപ്പണം കിട്ടുന്നതിന് വേണ്ടി കൊടുക്കേണ്ടത് എന്ന് കണ്ടുപിടിക്കൽ വളരെ ആണ്. ഇനി എത്ര മാസം കൂടി ചിട്ടി ഉണ്ട് എന്ന് നോക്കുക ഒരു മാസത്തെ പരമാവധി അടവ് എത്രയാണെന്ന് നോക്കുക അവയെ തമ്മിൽ ഗുണിക്കുക അതിനെ പറയുന്ന പേരാണ് ഫ്യൂച്ചർ ലൈബിലിറ്റി ആ തുകയ്ക്ക് തുല്യമായ ഈഡാണ് നമ്മൾ കൊടുക്കേണ്ടത് വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ദിവസം കാണാം ബൈ